ഇന്ന് നമുക്ക് ഇഫ്താറിന് അതുപോലെ തന്നെ സമ്മറിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനായിട്ട് കുറച്ച് തണ്ണിമത്തന്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പൊ നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇത് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുക്കുമ്പോൾ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു പിങ്ക് ഷെയ്ഡായി കിട്ടും. കാണാനും നല്ല ഭംഗിയാണ്. നമുക്കത് കുടിക്കാനും ഒരു ഫ്ലേവർഡ് ഡ്രിങ്ക് എല്ലാം കുടിക്കുന്ന നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പൊ ഈ ഒരു ഡ്രിങ്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കുടിക്കാനായിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഫൈനലി ഇതിലേക്ക് നമുക്ക് കസ്കസ് അല്ലെങ്കിൽ സബ്ജാ സീഡ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി, കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.